ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വേദഗ്രന്ഥങ്ങള് താരതമ്യം ചെയ്ത് പഠിക്കുന്ന പലരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതാ ഒരു സ്ത്രീ വേദഗ്രന്ഥങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് അതിലെല്ലാത്തിലും ഭേദം ഇസ്ലാം മത ഗ്രന്ഥങ്ങളാണ് എന്ന എത്തിച്ചേരലിലാണ് കക്ഷി ഇപ്പോഴുള്ളത്. അപ്പോൾ അതിൽ എന്ത് മേന്മയാണുള്ളത്, എന്ത് മഹത്വമാണുള്ളത് എന്നറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും അതിലെ മാനവികമായിട്ടുള്ള ഒരു വശങ്ങളും ഞാൻ കണ്ടിട്ടില്ല. തന്നെയുമല്ല, ആധുനിക കാലഘട്ടത്തിന് യോജിക്കുന്ന രൂപത്തിലുള്ള ഒരു നിയമങ്ങളും അതിലില്ല. പിന്നെ അതായത് അത് ഒരു എസൻഷ്യൽ ആണ് എന്ന് തോന്നിയിട്ടുമില്ല. മതവർഗീയതയും വിഭാഗീയതയും സുഹൃത്തിന്റെ പോലും മതം നോക്കണമെന്നും മാതാപിതാക്കളുടെ മതം നോക്കണമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തില് മാനവികത തെരഞ്ഞിട്ട് അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഞാനൊക്കെ അതിനെ വലിച്ചെറിഞ്ഞത്. അപ്പോ ഇപ്പോഴിത് അംബാലിക എന്ന് പറയുന്ന ഒരു ലേഡി, അവർ എല്ലാ മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും ഒക്കെ കമ്പയർ ചെയ്ത് പഠിച്ചിട്ട് തമ്മിൽ ഭേദം തൊമ്മനാണ് എന്ന രൂപത്തിലല്ല എത്തിച്ചേർന്നത്. ഏറ്റവും മികച്ചത് ഖുർആനാണ്, ഇസ്ലാമാണ് എന്ന എത്തിച്ചേരലിലാണ് അംബാലിക ഇപ്പോഴുള്ളത്. അപ്പോൾ എന്താണ് അംബാലികയ്ക്ക് പറയാനുള്ളത് എന്ന് ഞാൻ എനിക്കൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കേട്ടിട്ട് പിന്നീട് നിങ്ങളെ കേൾപ്പിക്കാനുള്ള സമയം എനിക്കില്ലാത്തത്, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. എന്താണ് പറയാനുള്ളത് എന്നറിയില്ല. ഇനിയിപ്പോ നമ്മൾ മനസ്സിലാക്കാത്ത എന്തെങ്കിലും മാനവികമായ വശങ്ങളാണ് അതിലുള്ളതെങ്കിലോ, നമ്മൾ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ മതത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിലും പ്രചരിപ്പിക്കുന്നതെങ്കിലും തിരുത്താനും കൂടി ഒരു അവസരമാണല്ലോ അംബാലികയിൽ കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കാം. എന്റെ പേര് അംബാലിക, എന്റെ വീട് എറണാകുളമാണ്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് മോർ ദാൻ 10 ഇയേഴ്സ് ആയി. ബേസിക്കലി ഞാൻ കമ്പാരിറ്റീവ് റിലിജൻ്റെ ഒരു റിസർച്ച് പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ബൈബിൾ വെച്ചിട്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത്, ഫസ്റ്റ് സ്വന്തം വേദാസ് ട്രൈ ചെയ്ത് നോക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത വേദാസ് പോവാ, അങ്ങനെ ഒരു സജഷൻ ഉണ്ട്. ഇതൊരു ഇസ്ലാമിക കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ, അതറിയണമെങ്കിൽ മഞ്ചേരിയിലുള്ള ഒരു അലവി അച്ഛൻ, അലവി ഫാദർ എന്ന് പറയുന്ന ഒരാളുണ്ട്. വളരെ ചെറിയ പ്രായത്തിലെ മുസ്ലിം കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ചെറിയ പ്രായത്തിലെ ബൈബിൾ ഒന്ന് വായിക്കണമെന്ന് ആഗ്രഹം തോന്നിയതിന്റെ പേരില്, ബൈബിൾ വായിച്ചതിന്റെ പേരില് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച് ഇന്നും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാമിക കുടുംബത്തിലാണ് ഒരു പെൺകുട്ടി മറ്റു മതങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു ഉപദേശക സമിതി തന്നെ രൂപപ്പെടും. പള്ളിക്കാര് രാവിലെ ഒരു സംഘടനയിലെ ആൾക്കാർ വരും, ഉച്ചയ്ക്ക് വേറൊരു സംഘടനയിലെ ആൾക്കാർ വരും. കാരണം നമുക്ക് നമ്മുടെ മതത്തിൽ നിന്നും ഒരാൾ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് തുല്യമാണ്. ഔട്ട് ഗോയിങ് ഒന്നും നമ്മൾ അംഗീകരിക്കില്ല. ഇൻകമ്മിങ് എത്ര വേണമെങ്കിൽ അംഗീകരിച്ച് വേണമെങ്കിൽ നമ്മൾ ഫണ്ടും കൊടുക്കും. അവരെ വേണമെങ്കിൽ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയി പൊട്ടി തിരിക്കാനും നമ്മൾ ഓക്കെയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പറഞ്ഞത് അപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, നമ്മളൊരു റിലിജനിൽ ജീവിച്ചിട്ട് ആ ഒരു റിലിജന്റെ ബുക്ക് നമുക്ക് ശരിക്കും അറിയില്ലെങ്കിൽ അത് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വേദാസും ഉപനിഷത്തും വാങ്ങിച്ചത്, അത് വായിക്കാൻ തുടങ്ങിയതും. പിന്നെ എനിക്ക് ഖുർആനെ പറ്റി എനിക്ക് മുമ്പേ അറിയായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുൻപും ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഖുർആൻ വാങ്ങിച്ചു, ഖുർആനിനകത്തും വായിക്കാൻ തുടങ്ങി. അപ്പോൾ കോമൺ ആയിട്ട് ഈ മൂന്ന് റിലിജനിലെ വേദാസിനകത്തും കോമൺ ആയിട്ടുള്ള എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് എന്താ റിലിജിയസ് മീൻ ഖുർആൻ വായിക്കാൻ കാരണം. പക്ഷെ വായിച്ച് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, നമ്മൾ ഹിന്ദുസിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ഞാൻ കണ്ടത്, നമ്മൾ വേദാസ് നമുക്ക് തന്നേക്കുന്ന വേദാസ് ഒന്നും നമ്മൾ വായിക്കാനോ പഠിക്കാനോ ഉള്ള ഒരു എന്താ പറയുക, ഒരു ചാൻസോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ അതുമാതിരി ഒന്നും ഒരു ഓപ്ഷൻസും നമുക്കില്ല. ഈവൻ ഇഫ് നമ്മൾ ഒരു വേദാസ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഉപനിഷത്ത് വാങ്ങിക്കുക ചെയ്ത് അത് തുറന്ന് വായിക്കാൻ നോക്കിയാലും അവിടെയും അവർ ഓരോരുത്തർ പറയും, ഇങ്ങനെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും, വേദാസ് വായിക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ലൈക് ഗേൾസ് വേദാസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ബാരിയേഴ്സ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ലൈക്ക് വേദ ദൈവം എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് മനുഷ്യന് തരാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ബേസിക്കലി ക്യൂരിയോസിറ്റി വെച്ചിട്ട് വായിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഫൈനലി ഐ ഫൗണ്ട് ഔട്ട് ലൈക്ക് എല്ലാ വേദാസിനകത്തും കോമൺ ആയിട്ട് പറഞ്ഞ, ഈവൻ ഇൻ നമ്മുടെ ഹിന്ദുസിന്റെ വേദാസ് നാല് വേദാസിനകത്തും ഉപനിഷത്തിനകത്തും സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം അള്ളാഹിന്റെ വൺനെസ് ഓഫ് ഗോഡ് ആണ്, ഓക്കെ, തൗഹീദ് ആണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ടും ഐഡൽ വർഷിപ്പിന് എഗൻസ്റ്റ് ആയിട്ടും എതിരായിട്ടും ഞാൻ ഒരുപാട് വാക്കുകൾ ഞാൻ
ഉപനിഷത്തിനകത്തും കണ്ടു വേദാസിനകത്തും കണ്ടു. അവിടെ നിന്നാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, ഇത്രയും കാലം ഞാൻ ജീവിച്ചു പോകുന്ന ഒരു രീതി കറക്റ്റ് ആണോ, കറക്റ്റ് അല്ലേ. പിന്നെ ഞാൻ ഗീതയിലേക്ക് വായിക്കാൻ തുടങ്ങി. ഗീത വായിച്ചപ്പോഴാണ് പിന്നെ ഐഡൽ വർഷിപ്പിന് ഭയങ്കര എതിരായിട്ടുള്ള ഒരു വാക്ക് ഞാൻ കണ്ടതും, പക്ഷെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻസ് ഞാൻ കണ്ടതും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ലൈക്ക് സെയിം സംതിങ് ആൻഡ് മീനിങ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്, അതിൻ്റെ ഇൻഡിക്കേഷൻ ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ കണ്ടു വന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി എക്സ്പ്ലനേഷൻസ് ഒന്നും വായിക്കണ്ട, ഡയറക്റ്റ് മീനിങ് മാത്രം. അതിപ്പോൾ ഖുർആൻ ആണെങ്കിലും ലൈക്ക് ബൈബിൾ ആണെങ്കിലും വേദാസ് ആണെങ്കിലും ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ മീനിങ് മാത്രം വായിക്കാം, എന്നിട്ട് മനസ്സിലാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നതും ഞാൻ ഇത്രയും കാലം എന്താണ് വിശ്വസിച്ചിരുന്നതൊക്കെ തെറ്റാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പൊ അത് ഓക്കെ, അത് തെറ്റാണെന്ന് വിചാരിക്കാനും ശരിയാണെന്ന് വിചാരിക്കാനും ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാനൊന്നും അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അംബാലികയ്ക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ വേദങ്ങള്, ഉപനിഷത്തുകള്, ഭഗവത്ഗീത ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അർത്ഥം കിട്ടുമായിരിക്കും മേ ബി. പക്ഷേ ഖുർആനും ഹദീസും ഇല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ വേദങ്ങളൊക്കെ ഒറ്റ ദൈവത്തെയാണ് പറയുന്നത്, പക്ഷെ ആ ദൈവം അള്ളാഹു ആണോ, നിങ്ങൾ തൗഹീദ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ വഹ്ദാനിയത്ത്, അള്ളാഹുവിനെ ഏകീകരിക്കലാണ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി അംഗീകരിക്കലാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തെക്കാൾ മേന്മയുള്ള, മഹത്വമുള്ള, പ്രാധാന്യമുള്ള മറ്റൊന്നും അവൻ ഉണ്ടായിരിക്കരുത് എന്നതാണ്. അഫ്ളലു മാ ഖുൽതു അന നബിയുന മിൻ ഖബ്ലി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ, എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് നബിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദാണ് എന്നാണ് പറയുന്നത്. പക്ഷേ വേദങ്ങളും ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ അള്ളാഹു തന്നെയാണോ, നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചതാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ആ അള്ളാഹുവിനെ തന്നെയാണോ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു, അതാണ് ഇവിടെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. എന്നെ മാത്രമേ ആരാധിക്കാവൂ, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഖ്വാഖ്വാ മുഴക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി എങ്ങാനും ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ഇതര ദൈവങ്ങളെ ആരാധിച്ചു പോയാൽ ചെമ്പിനകത്ത് എണ്ണയും തിളപ്പിച്ച് നമ്മളെ മുക്കിപ്പൊരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു രക്ഷിതാവ്. ആ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും സന്മാർഗം ലഭിക്കുമായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു അള്ളാഹു. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് മാർഗദർശനം നൽകേണ്ടതും ഞാനാണ്, പക്ഷെ ഞാനത് നൽകില്ല എന്ന് പറയുന്ന ഒരു അള്ളാഹു. ഞാനാണ് നിങ്ങൾക്ക് നല്ല മാർഗം നൽകേണ്ടത്, പക്ഷെ ഞാൻ നൽകുന്ന മാർഗത്തിൽ പിഴച്ച മാർഗവുമുണ്ട് എന്ന് പറഞ്ഞ ഒരു അള്ളാഹു. അള്ളാഹുവിനെ അല്ലാതെ ഒരു മനുഷ്യനെ കൊന്നാലും കുഴപ്പമില്ല, പിഴപ്പിച്ചാലും കുഴപ്പമില്ല, ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല, കൊല ചെയ്താലും ഭീഷണിപ്പെടുത്തിയാലും പ്രലോഭിപ്പിച്ചാലും പീഡിപ്പിച്ചാലും ഇനി അവന്റെ സമ്പത്ത് കൊള്ളയടിച്ചാലും അതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ എന്നെ അല്ലാതെ ആരാധിച്ചാൽ മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോപമുണ്ടാകുക എന്ന് പറയുന്ന ഒരു അള്ളാഹുവിനെ തന്നെയാണോ നിങ്ങൾ ഭഗവത്ഗീതയിലും വേദങ്ങളിലും ഒക്കെ കണ്ടത് എന്നതും ഇവിടെ ഞങ്ങൾക്ക് നിങ്ങൾ പ്രൂവ് ചെയ്ത് തരേണ്ടുന്ന ഒരു വിഷയമാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് റിയലൈസ് ചെയ്തിട്ട്. ആ ഒരു യുനോ ട്രാൻസിഷൻ സ്റ്റേജ് കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പേരൻസിനെയും കൂടെ കൺവിൻസ് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇതാണ് ആക്ച്വലി ഇസ്ലാമിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ തന്നെയും പേരൻസിനെയും കൂടി, അതല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അതാണ് നമ്മുടെ ബ്രെയിൻ വാഷിംഗ് സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് നമ്മൾ മാത്രമെന്ന് നമുക്ക് മാത്രമല്ലേ സ്വർഗം കിട്ടൂ, നമുക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ആ സ്വർഗം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ ഇപ്പം അഖിലഹാദി ആണെങ്കിലും അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇസ്ലാമിലേക്ക് വന്നോട്ടാ. അങ്ങനെ ഈ ഇസ്ലാമിലേക്ക് പോയ ആൾക്കാർ മുഴുവനും തന്റെ കുടുംബത്തെ കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പോകുന്നെങ്കിൽ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാമല്ലോ ഇവര്. അല്ലെങ്കിൽ തന്നെ അഖിലഹാദി ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് മുന്തിരിച്ചാറ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അശോകൻ എന്ന് പറഞ്ഞ അച്ഛൻ, മോളെ ശകലം താമോളെ, ശകലം താമോളെ എന്ന് ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റില്ല അച്ഛാ, എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് തരാൻ പറ്റില്ല കേട്ടോ അച്ഛാ എന്ന് പറയാൻ പറ്റും, പറയുന്ന ഒരു അവസ്ഥയെക്കാട്ടിൽ നല്ലത് ഒരുമിച്ച് മുന്തിരിച്ചാറ് കുടിക്കുന്നല്ലേ. ഒരു കൺവേർട്ട് ആവണം വിചാരിച്ചിട്ട് കൺവേർട്ട് ആയതല്ല, ഇങ്ങനെ ഒരു പാത്ത് ഇങ്ങനെയായിരുന്നു എന്റെ. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ? ഞാൻ ആക്ച്വലി ബേസിക്കലി ഞാൻ വിശ്വാസി തന്നെയായിരുന്നു, എനിക്ക് ദൈവം ഉണ്ടെന്ന് വിശ്വാസമുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു, ഈശ്വരൻ എന്നെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വഴി എനിക്ക് കാണിച്ചു തരണം. ഞാൻ എല്ലാ പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കിങ്ങനെ റിലീജിയസ് സ്റ്റഡീസിലേക്ക് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കിങ്ങനെ വേദാസ് വായിക്കണം, ഡിഫറെന്റ് റിലീജിയനകത്തുള്ള ബുക്സ് വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അച്ഛൻ എനിക്ക് സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സും കുറേ ബുക്സൊക്കെ കൊണ്ടുതരുമായിരുന്നു.
അതേപോലെ തന്നെ ഞാനും എനിക്കും ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാനും ബുക്ക് വായിക്കുമായിരുന്നു. അപ്പോൾ ഖുർആൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഞാൻ വായിക്കാൻ തുടങ്ങിയത് കുറച്ച് കോൺട്രഡിക്ഷൻസ് ആണ്. കാരണം എൻ്റെ ഫ്രണ്ട് എൻ്റെ മുസ്ലിമായ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ അച്ഛൻ ഒരുപാട് വായിക്കുന്ന ആളാണ്, അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണ്, എല്ലാ അങ്ങനെയല്ല മോളെ, എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനാണ് വിശ്വാസം, എനിക്ക് അച്ഛൻ അത്രയും വായിക്കുന്ന ഒരാളാണ്, ഭയങ്കര നോളജ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ എനിക്ക് പോകേണ്ട ആവശ്യം എനിക്ക് വന്നില്ല. പിന്നെ വേദാസിനകത്തും വായിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയത് ദാറ്റ് ഗോഡ് ഇസ് ഓൺലി വൺ, ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളൊരു ഫാക്ട് എനിക്ക് മനസ്സിലായത്. എല്ലാം ദൈവം, എല്ലാതും ഒരു ദൈവമല്ല, ലൈക്ക് ഒരു ദൈവേ ഉള്ളൂ, ബാക്കിയുള്ള ഒന്നും ദൈവമല്ല എന്നുള്ളൊരു ഫാക്ട് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുഹമ്മദ് നബി മക്കയിലേക്ക് വരുമ്പോൾ അവിടെ എത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നു, ആ ദൈവങ്ങളിൽ എത്രാമനായിരുന്നു അള്ളാഹു. മറ്റെല്ലാ ദൈവത്തെയും ഒഴിവാക്കിയിട്ട് ഈ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഏകദൈവത്തെ കുറിച്ചിട്ട് മാത്രം മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്തപ്പോൾ, മറ്റ് പ്രവാചകന്മാരൊക്കെ ജനങ്ങളോട് പ്രബോധനം ചെയ്തപ്പോൾ അള്ളാഹു എന്ന പദമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം മുഹമ്മദ് നബിക്ക് മാത്രമാണോ അള്ളാഹു എന്ന ഒരു ദൈവം ഉണ്ടായിരുന്നത്, അതോ ഈസാ നബിയും മൂസാ നബിയും ഒക്കെ പ്രാർത്ഥിച്ചത്, നൂഹ് നബിയും ആദൻ നബിയും ഒക്കെ പ്രാർത്ഥിച്ചത്, ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് ഈ പ്രവാചകന്മാരൊക്കെയും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണെന്ന്. ഈ അള്ളാഹു തന്നെയാണോ ആ അള്ളാഹു? ഇപ്പോ അള്ളാഹു എന്ന ഉച്ചാരണം തന്നെ തെറ്റാണ്, കാരണം അറബിയിൽ ലുവാദ് എന്ന ഒരു അക്ഷരം ഓൾറെഡി ഉണ്ട്, ലുവാ എന്ന ഒരു അക്ഷരവും ഉണ്ട്. അപ്പൊ അള്ളാ എന്ന് വായിക്കാനുള്ള രണ്ട് ലെറ്റർ, അല്ലാന്നും വായിക്കാം അള്ളാന്നും വായിക്കാം, രണ്ട് ലെറ്ററും ഉള്ളപ്പോൾ തന്നെ രണ്ടില്ലാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, ഞാൻ ഗ്രാമർ ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കാരണം രണ്ട് ലാമുകളും ഒരു അലിഫും കൂടി ചേരുമ്പോഴാണ് അല്ലാ എന്ന പദം തന്നെ ഉണ്ടാകുന്നത്, പിന്നെ ഒരു ഹാവും. അപ്പൊ എന്തിനാണ് ഈ രണ്ട് ലാമിനെ കടമെടുത്തിട്ട് അല്ല എന്ന് ഉച്ചരിക്കേണ്ടതിന് പകരം അല്ലാ എന്ന് ഉച്ചരിക്കുന്നത് എന്തിനാണ്? അത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്ര ദൈവമായിരുന്നില്ലേ, ആ ഗോത്ര ദൈവത്തെ തന്നെ, അതോ മൂന്ന് പെൺമക്കളുള്ള നമ്മുടെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ് എന്നാണ്, അല്ലാഹു സ്വമദ് അവൻ നിരാശ്രയനാണ് എന്നാണ്. പക്ഷെ ഈ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു ഒരിക്കലും നിരാശ്രയനെയല്ല. കുൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലാഹു എട്ടോളം തവണ ഖുർആനിൽ കുൻ എന്ന പദം പ്രയോഗിച്ചിട്ട് പോലും ഒരു വസ്തുവിനോടും കുൻ എന്ന് പറഞ്ഞു ഉണ്ടാക്കിയതായിട്ട് അറിയില്ല. മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു കളിമണ്ണിനെ ആശ്രയിക്കുന്നു, ആ കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആദമിനെ ഉണ്ടാക്കിയിട്ട് പിന്നീട് ഹവ്വയെ ഉണ്ടാക്കാൻ ആദമിന്റെ വാരിയെല്ലിനെ ആശ്രയിക്കുന്നു, ആദമിനെയും ഹവ്വയെയും ആശ്രയിച്ചിട്ടാണ് മറ്റു മനുഷ്യ കുലങ്ങളെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത്. പിന്നീട് അവർ മക്കൾ പരസ്പരം തന്നെയാണ് വേഴ്ച ചെയ്യുന്നത്. ഈ ആദമിനെയും ഹവ്വയെയും പോലെ ഒരു ജോഡിയും കൂടി സൃഷ്ടിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ, പക്ഷെ ഇൻസെസ്റ്റും കൂടി ഇവിടെ പരിപോഷിപ്പിച്ചെടുത്ത സൃഷ്ടാവാണ് അള്ളാഹു. ആ അള്ളാഹുവിനെ തന്നെയാണോ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു? ഈ അള്ളാഹുവിനെ തന്നെയാണോ മറ്റേ പ്രവാചകന്മാരൊക്കെ പരിചയപ്പെടുത്തിയത് എന്നതൊക്കെ എന്താണെങ്കിലും കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വസ്തുതയാണെന്ന് പറയാം. ഖുർആൻ വായിക്കാൻ തുടങ്ങിയത് തന്നെ ഞാൻ കുറച്ച് കോൺട്രഡിക്ഷൻ ആയിട്ടാണ് വായിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇത് ശരിക്കും ഒരു എന്താ റിലീജിയസ് ഒരു ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ബുക്ക് തന്നെ ആയിരിക്കുമോ? കാരണം ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അറിയാം, പബ്ലിക് മീഡിയാസിലൊക്കെ വെച്ച് നമ്മൾ കേൾക്കുന്നതാണല്ലോ നമ്മൾ കൂടുതലും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ ആക്ച്വലി എന്താണ് ഒരു കോൺട്രഡിക്റ്റീവ് മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ഖുർആൻ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഒരിക്കലും ബിലീവ് ചെയ്യില്ല. ബൈബിൾ ഞാൻ വായിച്ചത് ലൈക്ക് ഒരു സ്റ്റോറി പോലെയാണ്, ഒരു കണ്ടിന്യേഷൻ പോലെയാണ് നമുക്ക് ബൈബിൾ ഉണ്ടാവും. പക്ഷെ ഖുർആൻ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഓരോ എനിക്കുണ്ടായിരുന്ന ഓരോ ഡൗട്ടും ലൈക്ക് എവറി എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ഓരോ പേജ് നെക്സ്റ്റ് ഡേ ഉള്ള ഒരു പേജിനകത്ത് എന്റെ ഡൗട്ട് ക്ലിയർ ആക്കുന്ന പോലെയായിരുന്നു. ഇറ്റ് വാസ് വെരി മാജിക്കൽ. എനിക്ക് എന്താ പറയാ, എന്റെ ഡൗട്ട്സ് ഒക്കെ നെക്സ്റ്റ് ഡേ എനിക്ക് ദൈവം ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഡൗട്ട് എന്തായിരുന്നു, എങ്ങനെയാണ് ആ ഡൗട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടിയത്? രണ്ട് കാര്യങ്ങൾ. മൂന്ന്, എന്തായിരുന്നു ആ ഡൗട്ട്? ഇതൊക്കെ ഞങ്ങളോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വെറുതെ വന്നങ്ങനെ പറഞ്ഞിട്ട് പോയതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇത് വായിക്കുമ്പോൾ, ഓരോന്ന് വായിക്കുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് പോലെ, എനിക്കൊക്കെ ഒരു കോമഡി പോലെയാണ് തോന്നിയത്. കാരണം ഒരു വാൽ ഇവിടെ പറയും. ഇപ്പൊ ഒന്നാം അധ്യായത്തിൽ പറയുന്നതിന്റെ ബാക്കി കിട്ടണമെങ്കിൽ 44-ാമത്തെ അധ്യായത്തിലേക്ക് പോകണം. ഇത് തമ്മിലാണ് കമ്പയർ ചെയ്ത് പറയുന്നത്, അതല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് അത് എന്ന് വായിക്കണമെങ്കിൽ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ വായിക്കണം. ഒരാൾ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ അല്ല മറ്റൊരാൾ പറയുന്നത്.
ഇങ്ങനെ ഇതിന്റെ വ്യാഖ്യാനത്തിലേക്കും വിശദീകരണത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ഒരു ബിഗ് സീറോ ആയിത്തീരും. എന്തിന് വെറുതെ ടൈമും എഫേർട്ടും വേസ്റ്റ് ചെയ്തു എന്ന ഒരു എത്തിച്ചേരലാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോ ഇത് എന്ത് വായിച്ചപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ സംശയങ്ങൾ മാറിക്കിട്ടിയത്? മാജിക്കൽ വേർഡ്സ് എങ്ങനെയാണ് ഇവർക്ക് മാജിക്കൽ ചേഞ്ച് ഉണ്ടായത് എന്നിവർ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അംബാലികയ്ക്ക് കുറച്ചുകൂടി പറയണമെന്നുണ്ട്, അല്പം കൂടെ നമുക്ക് കേൾക്കാല്ലേ. ഓക്കെ, ഞാന് റിയലൈസ് ചെയ്ത ഒരു സാധനം ലൈക്ക് അത് ആർക്കാണെങ്കിലും എനിക്കറിയാം, നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ട്രഡിഷൻ അത് മാറ്റി നമ്മൾ വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് റിലിജൻ വേറെ ഒരുപാട് എന്താ പറയാ വിമർശനങ്ങൾ മാത്രമുള്ള ഒരു റിലിജനിലേക്ക് ട്രാൻസിഷൻ എന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കൊരിക്കലും ആലോചിക്കുക പോലും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഇങ്ങനെ ഒരു റിലിജനിലേക്ക് കൺവേർട്ട് ആവുമെന്നോ അല്ലെങ്കിൽ ഇതനുസരിച്ച് എനിക്ക് ജീവിക്കും ഞാൻ ജീവിക്കുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എനിക്ക് ഞാൻ ഭയങ്കര ഒരുപാട് കരഞ്ഞു. എന്താണ് ഞാൻ ഇത്രയും കാലം ചെയ്ത് തെറ്റായിരുന്നോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ആലോചിച്ചിട്ട് ഇതായിരുന്നില്ലേ സത്യം, എന്തുകൊണ്ട് എനിക്ക് ഇതൊന്നും മുൻപേ കിട്ടിയില്ല, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അല്ല, ഈ തോന്നലൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പൊ ഒരു കല്യാണം കഴിക്കുമ്പോൾ ആദ്യ നാളുകളിൽ നമ്മൾ പരസ്പരം ചോദിക്കും, ഓ കുറച്ച് നേരത്തെ നമുക്ക് തോന്നേണ്ടതായിരുന്നല്ലേ, എന്തായിരിക്കും നമുക്ക് കുറച്ച് നേരത്തെ തോന്നാത്തത്, എന്താ നമ്മൾ പരസ്പരം കുറച്ച് നേരത്തെ കണ്ടുമുട്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും വേണ്ടാം കാലാ എന്റെ ജീവിതം നീ തകർത്തല്ലേ, അയാളും ചോദിച്ചു തുടങ്ങും. എന്നാലും മുടിഞ്ഞ കാലി നീ എന്റെ ജീവിതം തകർത്തല്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങാൻ കുറച്ച് സമയമെടുക്കും, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഇപ്പോൾ ഇവർ ഇട്ടിരിക്കുന്ന വേഷമുണ്ടല്ലോ, വസ്ത്രധാരണം, ഈ വസ്ത്രധാരണം ഏത് ഇസ്ലാം പഠിപ്പിച്ചതാണ്? ഏത് ഖുർആൻ വചനത്തിൽ നിന്നാണ് നിങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത്? ആദൻ നബി മുതൽ, ഈസാ നബി മുതൽ, മുഹമ്മദ് നബി വരെയുള്ള ആൾക്കാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വേഷവിധാനം ഉണ്ടായിരുന്നു. നിങ്ങൾ കമ്പയർ ചെയ്ത് മതഗ്രന്ഥങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. ഏത് മതഗ്രന്ഥങ്ങളാണ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ളത്? ഖുർആനിലെ ഏത് വചനവുമായിട്ടാണ് നിങ്ങൾ വേദങ്ങളെയും ഉപനിഷത്തിലെയും ഏത് അധ്യായത്തിലെ ഏത് വചനങ്ങളുമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്തത്? അതൊക്കെ പറയാത്തിടത്തോളം ഇതൊരു വിശ്വസനീയം ഉള്ള കാര്യമേ അല്ല. പ്രത്യേകിച്ച് ഇമാം അക്ബറിന്റെ ചാനലിലൂടെ വന്നതായതുകൊണ്ട് ട്യൂഷൻ എടുത്തിട്ടാണ് കുട്ടിയെ വിട്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വേദങ്ങളെയും ഖുർആനെയും ഒക്കെ കുറിച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ടാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് പഠിച്ചത്, എന്താണ് എനിക്ക് മനസ്സിലായത്, മുമ്പുണ്ടായിരുന്ന എന്റെ ധാരണകൾ എന്തായിരുന്നു, അതൊക്കെ പറയാൻ ബാധ്യസ്ഥയാണ്. അതൊന്നും പറയാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് ട്യൂഷൻ എടുത്ത് വിട്ടതാണ് എന്ന് കണ്ടാൽ തോന്നത്തില്ല. നന്ദി.